ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ജനങ്ങൾ പ്രളയം കൊണ്ട് ബുദ്ധിമുട്ടി. എങ്ങനെ പ്രളയം ഉണ്ടായി? എല്ലാ ഡാമുകളും കേരളത്തിൽ ഒരുമിച്ച് തുറന്നു വിട്ടാൽ പ്രളയമല്ലാതെ പിന്നെ വരൾച്ചയാണോ ഉണ്ടാകുന്നത്? ബ്ലൂ അലർട്ട്, റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട്, ഇതെല്ലാം ഒരു ഡാം തുറക്കുന്നതിന് മുമ്പ് സ്വീകരിക്കേണ്ട മുൻകരുതലുകളായിരുന്നു. ആളുകളെ മാറ്റിപ്പാർപ്പിക്കണം. പ്രളയത്തിൽ 483 പേർ മരിച്ചു. 55 ലക്ഷം ആളുകൾ നരകയാതന അനുഭവിച്ചു. 15 പേരെ ഇതുവരെയും കാണാനില്ല. ഡാമുകൾ കൂട്ടത്തോടെ തുറന്നുവിടാൻ ആര് പറഞ്ഞു? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ആ മുന്നറിയിപ്പുകൾ പാലിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വന്നോ? ഇല്ല. പാലക്കാടെ മലമ്പുഴ ഡാം, ആലിയാറിലെ നമ്മുടെ അപ്പർ ഷോളയാറിലെ വെള്ളം തമിഴ്നാട് കൊടുക്കാമായിരുന്നു. കേരളമായിരുന്നു ചെയർമാൻ. കേരളവും തമിഴ്നാടും ചേർന്നിട്ടുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ കേരളമായിരുന്നു. ആ കമ്മിറ്റി സമയത്ത് കൂടി തീരുമാനമെടുത്തിരുന്നെങ്കിൽ കൂടുതൽ വെള്ളം കിട്ടിയപ്പോൾ അവർ തമിഴ്നാട് എടുക്കുമായിരുന്നു. കമ്മിറ്റി കൂടിയില്ല. അപ്പർ ഷോളയാറിൽ നിന്ന് വെള്ളം കൂടുതൽ വന്നപ്പോൾ പെരിങ്കൽക്കുത്ത് ഡാമിലെത്തി. പെരിങ്കൽക്കുത്ത് ഡാം നിറഞ്ഞു കവിഞ്ഞു. ചാലക്കുടി പുഴ കവിഞ്ഞൊഴുകി ചാലക്കുടി പട്ടണം വെള്ളത്തിനടിയിൽ. മലമ്പുഴയിലെ വെള്ളം പൊന്നാനി വരെയുള്ള സ്ഥലത്ത് സംഹാര താണ്ഡവമാണി. ഇടുക്കിയിലെ എല്ലാ ഡാമും തുറന്നു വിട്ടു. ഏതാണ്ട് 30 ഓളം ഡാമുകളാണ് ഇടുക്കി ജില്ലയിൽ ചെറുതും വലുതുമായിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ കക്കി ഡാം അടക്കം ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ ഡാമാണ് കക്കി ഡാം. ചെറുതോണി ഡാം കഴിഞ്ഞാൽ കക്കി ഡാം അടക്കം എല്ലാ ഡാമുകളും തുറന്നു വിട്ടു. രാത്രിയിൽ ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ തലയുടെ മുകളിലൂടെ 10 അടി 50 അടി പൊക്കത്തിൽ വെള്ളം വന്ന് ആളുകൾ കഷ്ടപ്പെട്ടു. ഒരു സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് 483 പേർ മരിച്ചു. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വാർത്ത നിങ്ങൾ വായിച്ചു എന്ന് എനിക്കറിയില്ല. ഒരു സ്കൂൾ ബസ് ഓടിച്ചുകൊണ്ട് പോയ ഒരു ഡ്രൈവറുടെ അനാസ്ഥ കാരണം ബസ് മരിച്ചു, കുറച്ച് കുട്ടികൾ മരിച്ചു. ആ ഡ്രൈവർക്ക് 100 വർഷത്തെ തടവാണ് കോടതി വിധിച്ചത്. 483 പേരെ വെള്ളത്തിൽ മുക്കിക്കൊന്ന പിണറായി വിജയന് എത്ര വർഷത്തെ തടവ് ശിക്ഷയാണ് വിധിക്കുന്നത്? നമ്മളൊക്കെ പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയുന്നു അങ്ങനെ പറയുന്നവരൊക്കെ മനോരോഗികളാണ്. നമ്മളാരെങ്കിലും എന്നാ എന്നോട്ടാണ് പിണറായി വിജയൻ ഡോക്ടറായതെന്ന് എനിക്കറിയില്ല. എതിർക്കുന്നവരെ ഇതുപോലെ ആക്ഷേപിക്കുന്നത് ശരിയാണോ? ഹൈക്കോടതി നിയമിച്ച അമിക്കസ് കൂറി പറഞ്ഞു, പ്രതിപക്ഷം പറഞ്ഞതെല്ലാം ശരിയാണെന്ന്. എന്നിട്ടും സർക്കാർ അനങ്ങുന്നില്ല. കേരള ചരിത്രത്തിൽ ഇതുപോലെ നിഷ്ക്രിയമായൊരു സർക്കാരില്ല. 1 രൂപയുടെ 1000 ദിവസങ്ങൾ പൂർത്തിയാക്കുന്നു. 1000 പേർക്ക് പോലും പ്രയോജനം കൊടുക്കാൻ കഴിയാത്തൊരു സർക്കാരാണ്. കർഷകർ വലയുന്നു. അവർക്ക് എന്തെങ്കിലും പദ്ധതികളുണ്ടോ? നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കാലത്ത് 1/2 മണിക്കൂർ ഇന്ത്യയിൽ ഓരോ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുകയാണ്. പാലക്കാട് കർഷകരുടെ നെല്ലറയാണ്, കേരളത്തിലെ നെല്ലറയാണ്. UDF ഗവൺമെന്റ് ഭരിച്ചപ്പോൾ 3 തവണ നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചു. നെല്ലേറ്റെടുക്കുന്നതിന്റെ വില വർദ്ധിപ്പിച്ചു. കർഷകരുടെ കടമെഴുതി തള്ളാൻ UPA ഗവൺമെന്റ് മുന്നോട്ട് വന്നു. 70,000 കോടി രൂപയുടെ കടമെഴുതി തള്ളി. ഇന്ന് കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു. UPA ഗവൺമെന്റ് കാലത്ത് എഴുതി തള്ളിയതുപോലെ കടമെഴുതി തള്ളാൻ എന്തുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് മുന്നോട്ട് വന്നില്ല? ഞാൻ ഇവിടെ വെച്ച് നിങ്ങളോട് ഉറപ്പ് നൽകുന്നു,
ശ്രീകണ്ഠൻ എം പി ആയാൽ, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ, 24 മണിക്കൂറിനുള്ളിൽ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ കർഷകരുടെ കടം എഴുതി തള്ളുക തന്നെ ചെയ്യും. നമ്മുടെ നാട്ടിൽ 30,000 കോടി രൂപയുടെ അഴിമതി നടത്തുന്ന നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരണമോ? ഒരു കാര്യം എനിക്ക് പാലക്കാട്ടെ ജനങ്ങളോട് പറയാനുണ്ട്. ഇന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു, വർഗീയമായി ചേരുതലുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അമിത്ഷാ ഇന്ന് പറഞ്ഞിരിക്കുന്നു, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാടല്ല പാകിസ്ഥാനിലാണ്. കേരളത്തെ അപമാനിക്കല്ലേ? വയനാട് പാകിസ്ഥാനിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സംസ്ഥാന ബി ജെ പി നേതാക്കന്മാർക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ശ്രീധരൻപിള്ളയ്ക്ക് എന്താ പറയാനുള്ളത്? അമിത്ഷായുടെ പ്രസ്താവനയെ അവർ സ്വാഗതം ചെയ്യുന്നുണ്ടോ? കേരള ജനതയെ അപമാനിക്കുന്ന അമിത്ഷാ, വയനാട്ടിലെ ജനങ്ങളെ അപമാനിക്കുന്ന അമിത്ഷാ, അമിത്ഷായെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയം വേണ്ട, ഈ കേരള ജനത ഒരു പാഠം പഠിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ബി ജെ പി ഒരു സീറ്റിലും ജയിക്കാൻ പോകുന്നില്ല. വെറുതെ വോട്ട് പാഴാക്കി കളയരുത്. ഹിന്ദുക്കളുടെ വീട്ടിലാണ് വോട്ട് പിടിക്കുന്നത്. ഹിന്ദുക്കൾക്ക് വേണ്ടി അവരെന്ത് ചെയ്തു? ഹിന്ദുക്കളുടെ പേര് വോട്ട് ചോദിക്കുന്ന ബി ജെ പി പറയണം, ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഇന്നത് ചെയ്തു. എന്താ ചെയ്ത്? ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിക്കുകയല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തു? നമ്മുടെ നാട് മതേതര നാടാണ്, മതനിരപേക്ഷത നിലനിർത്തുന്ന നാടാണ്. ഈ നാട്ടിൽ എല്ലാ മതങ്ങളും പുലരണം, എല്ലാ മതങ്ങളും ഇവിടെ നിലനിൽക്കണം, എല്ലാ മതവിശ്വാസങ്ങളും പുലരണം. അതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത. ഹിന്ദുമതം എല്ലാ മതത്തെയും ഉൾക്കൊള്ളുന്ന മതമാണ്. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ പക്ഷേ നരേന്ദ്രമോദിയുടെ ഹിന്ദുവല്ല, മഹാത്മാഗാന്ധിയുടെ ഹിന്ദുവാണെന്നാണ് എനിക്ക് പറയാൻ. ലോക സമസ്ത സുഖനോ ഭവന്തു, ലോകത്തിന് മുഴുവൻ സുഖം പകരാൻ ഹിന്ദുമതം ഉദ്ഘോഷിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ഹിന്ദുമതം മറ്റ് മതങ്ങളെ ദ്വേഷിക്കാൻ, മറ്റ് മതവിശ്വാസികളെ ഹിംസിക്കാൻ, മറ്റ് മതവിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു. ലക്കും ദീനിക്കും വലിയ ദീൻ, എനിക്ക് എന്റെ മതം നിനക്ക് നിന്റെ മതം, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന സമീപനം ഇസ്ലാം മതം എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. എന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കാൻ പറയുന്ന ക്രിസ്തു മതം, അത് ഏത് മതമാണെങ്കിലും, സിഖ് മതം, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ കഥകളിലേക്ക് പോകുന്നില്ല, സിഖ് മതമാണെങ്കിലും ജൈന മതമാണെങ്കിലും ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ മതങ്ങളും മതവിശ്വാസങ്ങളും ജനങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടിയാണ്, ജനങ്ങളെ ഭിന്നിപ്പിക്കാനല്ല. നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ഭാരതത്തെ ഭിന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, മതങ്ങളെയും മതവിശ്വാസങ്ങളെയും തമ്മിലടിപ്പിക്കുന്നു, മതങ്ങളുടെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നു. 5 വർഷത്തെ നേട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഒന്നും പറയാനില്ല നരേന്ദ്രമോദിക്ക്, കേവലം വർഗീയ പ്രചരണം മാത്രമാണ്. വർഗീയത എത്രമാത്രം ആളിക്കത്തിക്കാമോ അത്രയും ആളിക്കത്തിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാണ് നോക്കുന്നത്. ഈ തവണ അതൊന്നും നടക്കില്ല. ഇന്ത്യയുടെ പുതിയ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആയിരിക്കുമെന്ന 16-ാം തീയതി പാലക്കാട് ശ്രീകണ്ഠനെ വിജയിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ യുവത്വത്തിന്റെ പ്രതീകമായ രാഹുൽ ഗാന്ധി കോട്ട മൈതാനത്തിൽ പ്രസംഗിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അവിടെ വരണം. നമ്മുടെ നാടിനെ മോചിപ്പിക്കാനുള്ള ദൗത്യമാണ്, നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ദൗത്യമാണ്. സി പി എമ്മിനോട്ട് ചെയ്താൽ അതിന്റെ ഗുണം ബി ജെ പിക്കാണ്. സി പി എമ്മിന്റെ ഒരു എം പി ജയിച്ചാൽ അതിന്റെ ഗുണമുണ്ടാകുന്ന ബി ജെ പിക്കാണ്. കാരണം കൂടുതൽ എം പിമാരുള്ളവരെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും. രാഹുൽ ഗാന്ധിക്ക് കൈപൊക്കാൻ ശ്രീകണ്ഠനെ പോലെയുള്ള 20 എം പിമാർ ഇവിടെ ജയിച്ചാല് അവിടെ രാഷ്ട്രപതി
രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കുന്നു. കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് ആണെങ്കിൽ നരേന്ദ്രമോദിയെ ക്ഷണിക്കുന്നു. അപ്പോൾ സി പി എമ്മിന് ചെയ്യുന്ന ഓരോ വോട്ടും ഫലത്തിൽ പ്രയോജനപ്പെടാൻ പോകുന്ന ബി ജെ പിക്ക് ആയിരിക്കും. അതുകൊണ്ട് കൈപ്പത്തി അടയാളത്തിൽ തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തണം, നമ്മുടെ നാടിനെ മോചിപ്പിക്കണം, വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കയ്യിൽ നിന്ന് നാടിനെ രക്ഷിക്കണം. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ കൂടിയിരുന്ന നിങ്ങളെല്ലാവരും, നിങ്ങൾക്കറിയാം ഒരു പാർലമെന്റ് സ്ഥാനാർത്ഥിക്ക് എല്ലാ വീട്ടിലും വരാൻ പ്രയാസമുണ്ട്, എല്ലായിടത്തും എത്തിച്ചേരാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്ഥാനാർത്ഥികളാണെന്ന് കരുതി പ്രിയപ്പെട്ട ശ്രീകണ്ഠനെ വിജയിപ്പിക്കണം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ശ്രീ വി കെ ശ്രീകണ്ഠൻ വിജയിച്ചാൽ പാലക്കാട് ജില്ലയുടെ വികസനത്തിന്റെ ഉത്തരവാദിത്വം ഐക്യജനാധിപത്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമായിരിക്കും എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. കൈപ്പത്തി ചിഹ്നത്തിന് വോട്ടുകൾ നൽകി ശ്രീകണ്ഠനെ വിജയിപ്പിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.